നമ്മുടെ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ ജാൻമണി അപ്പോൾ എല്ലാവരും ലൈവും കാര്യങ്ങളും ടി വിയിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ജാൻമണി ഔട്ടായിട്ടുണ്ട്. ജാൻമണി എടാ ഓക്കെ, ഞാനൊന്ന് ആദ്യം കാമാവട്ടെ, എന്നിട്ടായിരിക്കാം എടാ ഇതിൽ ജാൻമണി ഔട്ടാകുമ്പോൾ ഞാൻ ഇനി ഇതിൽ പറയാൻ പോകുന്ന ഒരു കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എടാ ഇതൊരു പാർട്ട് ഓഫ് ഗെയിമാണ്. അപ്പോൾ ഗെയിം ഗെയിമായിട്ട് എടുക്കുക, പുറത്താകുന്നവരാണ് അവിടെ നിൽക്കുന്ന എല്ലാവരും ഇനി ഓരോ ഘട്ടങ്ങളായിട്ട് പുറത്താകേണ്ടി വരും. അങ്ങനെ ആകുന്ന സമയത്ത് അത് ഒരു പാർട്ടായിട്ട് തന്നെ എടുക്കുക. പക്ഷേ ഇതിൽ വളരെ ഞാനിപ്പോൾ സംസാരിക്കുന്നതിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ കണക്ക് നിങ്ങളത് രസകരമായിട്ട് മാത്രമേ എടുക്കാവൂ കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, നിങ്ങളെല്ലാവരും കണ്ടതുപോലെ തന്നെ ജാൻമണി ഔട്ടായപ്പോഴത്തേക്ക് മറ്റേ കൺസെഷൻ മറ്റേ ആ ഒരു റൂമുണ്ടല്ലോ, അവരെ ഈ ഔട്ടാക്കിയ ഒരു റൂം, അപ്പോൾ അതിനകത്തിരുന്ന അൻസിബയും ജാൻമണിയും കെട്ടിപിടിച്ച് കരച്ചിൽ തുടങ്ങി. അപ്പോൾ പുറത്തിരുന്നിട്ട് നമ്മുടെ ജിൻഡോ കാക്ക, നമ്മുടെ ജാസ്മിൻ പറയും പോലെ ജിൻഡോ കാക്ക പറക്കോ ഈ കാക്ക എന്നൊക്കെ ചോദിക്കും പോലെ കാക്ക ഇരുന്നിട്ട് അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി കേട്ടോ. പൊട്ടിക്കരഞ്ഞ് അങ്ങ് എനിക്ക് ഒട്ടും വയ്യ കേട്ടാ. അത് കാണണം, നിങ്ങളത് കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും. നോർമലി ഉള്ള എല്ലാവർക്കും ചിരി വരും. കാരണം എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ അവർ കരയുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ. നമ്മുടെ ഒരു മരണ വീടുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആരെങ്കിലും മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ യാത്ര അയക്കുന്ന സീനൊക്കെ സത്യം പറഞ്ഞാൽ കോമഡി ആയിട്ടാണ് തോന്നുന്നത് കേട്ടാ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ക്രൂ പോലും ഇല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പോലും ആ ഒരു സൈഡിലിരുന്ന് ചിരിച്ച് മണ്ണ് നിന്ന് കാണും. അമ്മാതിരി കോമഡി ആയിട്ട് ഇറങ്ങിപ്പോയത്. മറ്റേ മരണ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് മറ്റേ തോളിൽ കൈയിട്ട് ഭർത്താവിനെ ഇല്ലെന്നുണ്ടെങ്കിൽ മരിച്ച ആളെ നമ്മൾ കൊണ്ടുപോയി കാണിക്കത്തില്ലേ, ആ കാണിക്കാൻ കൊണ്ടുപോകും പോലെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. ആര് കണ്ടാലും സത്യം പറഞ്ഞാൽ അത് ചിരിച്ചു പോകൂടോ ആ ഒരു സിറ്റുവേഷൻ. മറ്റേ കരഞ്ഞ് അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് മറ്റേ യാത്ര അയക്കുന്നത്, മറ്റേ മരണ വീട്ടിലൊക്കെ പോയി മറ്റേ ഒരു നോക്ക് കാണ്, ആ ഫേസ് ഒന്ന് കാണ്, ആ ഒന്ന് ആ മുഖം ഒന്ന് കാണിച്ചു കൊടുക്കുക, ആ ഒരു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കറക്റ്റ് ഒരു കോമഡി രൂപത്തിൽ കൊണ്ടുവന്നാൽ എന്തായിരിക്കും? അതാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ജാൻമണിയുടെ യാത്ര അയ്പ്പ്. എല്ലാവരും കൂടെ ചേർന്നിട്ട് കെട്ടിപ്പിടിച്ച് ഇന്ന് നിയറിൽ പോയി. എടാ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രസകരമായിട്ട് നിങ്ങളിത് എടുക്കുക കേട്ടോ. ഞാൻ പറയുന്നതായാലും രസകരമായിട്ട് എടുക്കുക, അപ്പോൾ വേറെ ഒന്നും തെറ്റായിട്ട് എടുക്കരുത്. സത്യം പറഞ്ഞാൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരു കോമഡി ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ചെയ്യാത്തത് കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടായാലും കാര്യങ്ങളായാലും തീർച്ചയായിട്ടും വേണം, എന്നാലേ എനിക്ക് വീണ്ടും അതൊരു വീഡിയോ ചെയ്യാനും ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ. ഹേസൽ വ്ളോഗ് സൈനിങ് ഓഫ്. ചാനൽ മറക്കാതെ സബ് ചെയ്യണം. മുത്തുമണിയേ.